ഉഷാറായിട്ട് നീ പറയുന്നത്. ഇനി ഇതിന്റെ അമ്മ ഉണ്ടല്ലോ, ഈ കുട്ടികളെ ഓടിക്കും, ബിരിയാണി എന്തേലും ചീയോ വെച്ചിട്ട്. അങ്ങനത്തെ ഒരു അമ്മ പട്ടിയാ. കയ്യും കൂടി കുടുങ്ങിന്നതാണ്. ചെയ്തൊരു അബദ്ധത്തിലാണെങ്കിൽ കൂടെ ദൈവം നിങ്ങളൊക്കെ രക്ഷിക്കണ്ടാവുണ്ട്. ആശ്വാസമായില്ല, എന്റെ കയ്യെങ്കിലും ഒന്ന് നിർത്താൻ. നമ്മുടെ അടുത്തുണ്ടായിരുന്നല്ലോ ഇത്, ടോബിയുടെ. ഞങ്ങൾ ഇങ്ങോട്ട് നായനെ കൊണ്ടുപോയിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല, വെറും കടിയല്ല. ഞങ്ങൾ എങ്ങനെയായിരുന്നു ട്രെയിൻ ചെയ്യിക്കുക? വെച്ചുകൊടുക്കത്രേ. ഞാൻ ഇന്നലെ കൊണ്ടുകൊടുത്ത കഴിച്ചു കേട്ടോ. ഞാൻ ഇന്നലെ ചപ്പാത്തി, മീൻകറി ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുപോയി, പക്ഷെ ആളെ കാണണ്ടേ. പക്ഷെ ഇത് കൂടണങ്കി തുന്നണ്ട വരെ ഇതെന്താ അത് ഇങ്ങനെ മുറിച്ചെടുത്ത സാധനം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ രാത്രി റെസ്ക്യൂ ചെയ്ത ഡോഗാണ് ഇത്. ഫുട്ബോൾ നെറ്റ് ഇല്ലേ, ഫുട്ബോളിൻ്റെ വോളിബോളിൻ്റെ കോർട്ടിൻ്റെ നെറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടാണ് ഇതിൻ്റെ കഴുത്തിൽ കുരുക്കപ്പെട്ടത്. ഇത് കുഞ്ഞിതാകുമ്പോൾ പെട്ടതാണത്ര, അപ്പോൾ ആരും ഇതിനെ എടുത്തു കൊടുക്കാണ്ടാണ് ഈ ഒരു ഗതികേട്ടിലെത്തിയത് അത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മുറിയാണ്, കഴുത്ത് അറ്റുപോകാറായിട്ടുണ്ട്. അടിയിൽ വോക്കൽ കോഡ് മാത്രം മുറിയാത്ത കാരണം കൊണ്ടാണ് അത് ജീവനോടെ നിൽക്കുന്നത്. മേൽഭാഗം കംപ്ലീറ്റ് പോയി. അത് ഭക്ഷണമൊന്നും കഴിക്കാനിട്ടേ, അതിൻ്റെ അടി പോണ്ട. ഇതാണ്ടില്ലേ മനുഷ്യനിർമ്മിതമായ, ഇതാ എത്ര പോണ്ടൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ചരട് മതി. ഇത് ഫുട്ബോളിൻ്റെ കോർട്ടിൻ്റെ നെറ്റാണ്, ഫുട്ബോൾ വോളിബോളിൻ്റെ കോർട്ടിൻ്റെ നെറ്റാണ്. ഈ ഒരു ഒറ്റ സാധനം മതി ഒരു ജീവിയുടെ കഴുത്ത് മുറിച്ചില്ലാണ്ടാക്കാൻ. കണ്ട ഇതാ കണ്ടില്ലേ, ഇതിനെ കൊണ്ടുവന്ന അതിൻ്റെ വണ്ടിയുടെ ഡിക്കിയുടെ ഉൾവശമാണിത്. ഡിക്കി പുഴുവാണ്, കംപ്ലീറ്റ് കൊഴിഞ്ഞ അടി. ഇതാണ്, ഇതൊന്നല്ല കേട്ടോ കാഴ്ച. നിറയെ പുഴുക്കളും